والسلام على سيدنا محمد وآله وأصحابه أجمعين أما بعد നാനൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. എന്നാൽ 460 കൊല്ലം പഴക്കമുള്ള പള്ളി ആരൊക്കെയായിരുന്നു കൈകാര്യം ചെയ്തത് എന്നറിയില്ല. പൂർണ്ണമായി ആരെല്ലാം ഇവിടെ ഭരിച്ചു എന്ന് പൂർണ്ണമായി എനിക്കറിയില്ല. എന്നാൽ 218 വർഷം മുമ്പ്, ഇന്നു മുതൽ 218 വർഷം മുമ്പ്, ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്ദ് അലി തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് മഹ്ദ് അലിയ എന്ന് പേര് പ്രസിദ്ധമായി. ഹാഷിമി എന്ന് പറയുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഹാഷിം മുത്തലിബ് അബ്ദുൽ മനാഫിൻ്റെ മക്കൾ ഇവിടെ ഹാഷിം മുത്തലിബ് എന്ന രണ്ട് മക്കൾ, ആ രണ്ട് മക്കളാണ്, അവരുടെ പരമ്പരയാണ് അഹിർ ബൈത്ത് ആയിട്ടുള്ളത്. അബ്ദുൽ ഷംസ് നൗഫൽ എന്ന വേറെ രണ്ട് മക്കളുണ്ടായിരുന്നു, അവരുടെ കുടുംബം അഹിർ ബൈത്ത് അല്ല. എന്തുകൊണ്ട് അഹിർ ബൈത്ത് എന്ന സ്ഥാനം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന സ്ഥാനമാണല്ലോ, ആ സ്ഥാനം അബ്ദുൽ ഷംസ് നൗഫൽ എന്ന രണ്ട് മക്കൾക്കും അവരുടെ പരമ്പരക്കും കിട്ടാതിരുന്നത് അവർ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും എതിർക്കുകയും ചെയ്തതുകൊണ്ട് അവർക്ക് അഹ്ലു ബൈത്തിൻ്റെ സ്ഥാനം കൊടുത്തില്ല. ഹാഷിം മുത്തലിബ് എന്ന ഈ പരമ്പര ആദ്യം മുതൽക്ക് തന്നെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വീകരണം കൊടുക്കുകയും അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്തതുകൊണ്ട് ആ രണ്ട് കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് ആലു നബി എന്ന് പറയും. അതിൽ ഹാഷിമിൻ്റെ കുടുംബമാണ് ഇവിടെ കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് ഹാഷിമി എന്ന് സയ്യിദന്മാർക്ക് പറയും. ഇവിടെയാണ്, നമ്മുടെ നാട്ടിലാണ് തങ്ങൾ തങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെ മലയാള ഭാഷയിൽ പറയുന്നത്. ഹാഷിമി എന്നാണ് അറബ് രാഷ്ട്രങ്ങളിലെല്ലാം തങ്ങന്മാർക്ക് പറയുന്നത്. സയ്യിദ് എന്ന് പറഞ്ഞാൽ അവർ മിസ്റ്റർ എന്ന് മാത്രമേ അവർ മനസ്സിലാക്കുകയുള്ളൂ. സയ്യിദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അബ്ദുറഹ്മാൻ. സയ്യിദത്ത് ഫാത്തിമ എന്ന് പറഞ്ഞാൽ മിസ്സസ് ഫാത്തിമ. ഇതേ അറബ് രാജ്യങ്ങളിൽ സാധാരണക്കാർ മനസ്സിലാക്കുകയുള്ളൂ. അവിടെ എല്ലാം സയ്യിദാണ് അഥവാ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാകുന്നതിന്
മിക്കവാറും ഹാഷിമി എന്ന് പറയും. കുറെയെല്ലാം ഇവിടെ പറയുന്നത് പോലെ സയ്യിദ് സയ്യിദത്ത് എന്ന് പറയുകയും ചെയ്യും. ഏതായാലും അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് ഇന്ന അഅതൈനാകൽ കൗസർ, തീർച്ചയായും ഓ ഹബീബായ നബിയെ തങ്ങൾക്ക് അൽ കൗസർ നാം തന്നു. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീറുൽ കസീർ, ധാരാളം ഖൈർ ഗുണം തന്നു. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹ്മഹുള്ള തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ومن الخير الكثير الذي أعطي للحبيب صلى الله عليه وسلم بقاء أهل بيته إلى يوم القيامة. قيامت നാള് വരെ ആ പരമ്പര, അഹ്ലു ബൈത്തിന്റെ പരമ്പര, സയ്യിദന്മാരുടെ പരമ്പര, നമ്മുടെ ഭാഷയിൽ പറയുന്ന തങ്ങന്മാരുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നത് അല്ലാഹു തആല കൊടുത്ത ആ ഖൈറിൽപ്പെട്ടതാണ് എന്ന്. ആ സയ്യിദന്മാരെ കൊണ്ടാണ് ഇവിടെ ദീനുൽ ഇസ്ലാം ഏത് കാലവും നിന്ന് വന്നിട്ടുള്ളത്. സയ്യിദന്മാരുടെ പരമ്പര കുറേ കാലം ഇങ്ങോട്ട് വന്നപ്പോൾ അറിയപ്പെട്ട ഒരാൾ വന്നാൽ പിന്നെ അവരുടെ മക്കൾക്കും മക്കളും മക്കൾക്കൊക്കെ അവരെ പേരുണ്ടാവും. അങ്ങനെയാണ് ഐദറൂസ്, ബാഫക്കീഹ്, ഷിഹാബ്, ബഅലവി, സഖാഫ് തുടങ്ങി ധാരാളമുണ്ട്. ഞാൻ പേരെല്ലാം ഉണ്ടെന്നുമ്പോൾ എന്തെങ്കിലും വിട്ടുകൊ മോശ. അങ്ങനെ ധാരാളം കബീലകളായി ഇവിടെ വന്നു. ആ കബീലകൾ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈമാൻ സൂക്ഷിക്കണം. അഹ്ലു ബൈത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ കാത്തു രക്ഷിക്കണം. അഹ്ലു ബൈത്തിലെ പ്രിയം വെക്കൽ ഈമാൻ സലാമത്താകുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്, കാരണങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് മഹ്ദലി തങ്ങൾ അടങ്ങിയ സ്ഥലമാണ് ഇത്. നാനൂറ്റി അറുപത് കൊല്ലം പഴക്കമുള്ള പള്ളി പുതുക്കി പണിതു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയും ഈ സ്ഥാപനവും അവിടെ പോയിരിക്കും. നിലനിൽക്കുന്ന കാലത്തോളം ദീനിൻ്റെ ശിആറ് ഇവിടെ ഉണ്ടാകും. നമ്മുടെ ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എല്ലാ ചാനലുകാരും പത്രക്കാരും ഒരുങ്ങി നിന്ന് ഞാൻ എന്താ പറയാം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോൾ K
കേരളത്തിൽ നടക്കുന്ന ഒരു ചർച്ചയെ സംബന്ധിച്ച് പാലയിലെ ഒരു ബിഷപ്പ് മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് പലതും പറഞ്ഞു. അപ്പോൾ അതിന് ഒരു മസ്ലഹത്ത് വേണ്ടേ എന്ന് ചിലർ ചോദിച്ചു, പത്രക്കാരും ചാനലുകാരും. ഞാൻ പറഞ്ഞു, മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാൾ രണ്ടെണ്ണം അവകാശപ്പെടുമ്പോൾ പകുതിയും പകുതിയും ഓരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 60-40 അങ്ങനെ കൊടുക്കുക. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയിട്ടാലും കുറഞ്ഞിട്ടാലും ഓഹരി വെച്ച് കൊടുത്തിട്ട് പൊരുത്തപ്പെട്ടാലെന്ന് പറയില്ല. ഞങ്ങളെ ഭാഗത്ത് നിന്ന്, മുസ്ലിമീങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് പോലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല, വരണ്ട ആവശ്യവും ഇല്ല. പിന്നെ ഒരു സാധനം മുട്ടിയാൽ ഒച്ച വേണമെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം മുട്ടണ്ടേ? നമ്മളിങ്ങനെ അടിച്ച മുട്ട ഒച്ച ഉണ്ടാവും. അതുപോലെ അയാൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു, എവിടെയും കൊള്ളുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിലൊന്നും മസ്ലഹത്ത് പറയാൻ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ പോയിട്ടില്ല. അത് പറഞ്ഞ ആൾ പിൻവലിക്കണം, ആ പറഞ്ഞ വാക്ക് പിൻവലിക്കണം. മുസ്ലിം സമുദായം ഇവിടെ ഒരിക്കലും മറ്റ് സമുദായത്തെ വഞ്ചിക്കുന്നവരല്ല, അവരെ നിർബന്ധമായോ അല്ലെങ്കിൽ വഞ്ചനാരൂപത്തിലോ ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന സമ്പ്രദായവും മുസ്ലിം സമുദായത്തിന് ഇല്ല. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. സൂര്യപ്രകാശം പോലെ വളരെ വ്യക്തമാണ് ഇസ്ലാം. അതുകൊണ്ട് ആ ഇസ്ലാമിലേക്കാരെയും നിർബന്ധിക്കേണ്ടുന്ന ആവശ്യം ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ചരിത്രം. പിന്നെ ഇസ്ലാമിലുണ്ടായ യുദ്ധം, അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഹുംബദഊകും അവ്വല മറ. ആദ്യമായി യുദ്ധം തുടങ്ങിയത് മുസ്ലിംകൾ അല്ല, മറിച്ച് മക്കയിലുള്ള മുശ്രിക്കുകളായിരുന്നു. ഖുർആൻ നേരെ പറഞ്ഞതാ, വഹുംബദഊകും അവ്വല മറ. അലാ തുഖാതിലൂന ഖൗമൻ നഖസു അയ്മാനഹും വഹമ്മു ബിഇഖ്റാജി റസൂലി വഹും ബദഊകും അവ്വല മറ. സൂറത്ത് തൗബ. അവരാണ് ആദ്യമായി തുടങ്ങിയത്. അപ്പം ആ തുടങ്ങിയതിൻ്റെ ഡിഫൻസ്, അതിൻ്റെ തടുക്കൽ, പ്രതീകരണം, അതാണ് മുസ്ലിം സമുദായം ചെയ്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ യുദ്ധങ്ങളാണുണ്ടായത്, വളരെ ചുരുങ്ങിയ ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആണ് പെൺകുട്ടികളെയോ വയസ്സന്മാരെയോ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാറില്ല, അവരെ കൊല്ലാറില്ല, കൊന്നിട്ടില്ല. അങ്ങനെ ഇസ്ലാം ഇവിടെ ഒരു യുദ്ധത്തിലൂടെ വാളും പരിചയം എടുത്തുകൊണ്ട് മെമ്പർമാരെ ഉണ്ടാക്കിയത് അല്ലേ അല്ല, മറിച്ച് ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ മാതൃക കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ ആകൃഷ്ടരാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ലോകത്തിൻ്റെ മുഴുവൻ മുക്കിലും മൂലയിലും ഇസ്ലാം എത്തിയിട്ടുള്ളത്, പ്രചരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്വഭാവമുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവിടെ അടങ്ങിയിട്ടുള്ള ബഹുദൽ തങ്ങളും
മറ്റ് സാധാതുക്കളും എല്ലാം ആ ഇനത്തിൽപ്പെട്ടവരാണ്. അവരുടെ സ്വഭാവം, അവരുടെ കറാമത്ത്, അവരുടെ അസാധാരണ സംഭവങ്ങൾ അത് കണ്ട് ജനങ്ങൾ സ്വയം ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വളരെ നല്ല നിലക്ക് എപ്പോഴും സംസാരിക്കണം. നാം ഇവിടെ വൈരാഗ്യമുണ്ടാക്കുന്ന ഒരു സംസാരവും അതിനൊന്നും നമ്മളില്ല. ഇവിടെ പരസ്പരം വൈരാഗ്യമുണ്ടാക്കാനോ പരസ്പരം ഏറ്റുമുട്ടിക്കാനോ നാം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയും ഇല്ല. പക്ഷേ നമ്മുടെ ദീനിവിടെ നിലനിൽക്കാൻ മറ്റുള്ളവരെ പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം അത് നമുക്കും ഉണ്ട്. അത് വേറെ ആൾക്ക് പണയം വെച്ച് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യ രാജ്യത്ത് ജനിച്ച ആളുകൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നു. ആ ഇന്ത്യയിൽ അവർക്കിഷ്ടമുള്ള മതങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന തന്നെ അനുവദിച്ചിട്ടും ഉണ്ടല്ലോ. ആ നിലക്ക് നല്ല ഒരു ജീവിതം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കറിയയിൽ എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ഉലമാക്കളും സാധാരണക്കാരും എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഹാഷിമികളായ പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും പഠിക്കണം. നിങ്ങളിപ്പോൾ പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. പഠനം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതലുണ്ടാകും. ഞാൻ 54 വർഷമായി തുടർച്ചയായി സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു. എന്നാൽ ഇപ്പോഴും ഞാൻ സംശയമുള്ള ഭാഗങ്ങൾ കിതാബുകൾ മുതാല ചെയ്യുകയും മുതാലിമീങ്ങളെ കൊണ്ട് നോക്കിച്ച് വായിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. നമ്മളൊരിക്കലും തികഞ്ഞവർ അല്ല, നാം ഒരിക്കലും പൂർണ്ണമായവരല്ല, നാം വളരെ ലൈഫുകളാണ്. നമ്മുടെ അറിവ് അടുക്കൽ കുറഞ്ഞ അറിവുകൾ മാത്രമാണുള്ളത്. ആ കുറഞ്ഞ അറിവിനെ വികസിപ്പിക്കാനും വിശാലമാക്കാനും നിങ്ങൾ ഉത്സാഹിക്കണം. ഇനിയും 1-2 കൊല്ലം പഠിക്കണം. അൽഹംദുലില്ലാ, ഈ മത വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം മറ്റ് ഭൗതികമായ വിദ്യ, അതിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വിദ്യാർത്ഥികളും ഉണ്ട് എന്നത് നല്ലത് തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് മതവും ഭൗതികവുമായ എല്ലാ അറിവുകളും അല്ലാഹു ഇഷ്ടപ്പെട്ടത് മുഴുവനും സമ്പാദിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ സയ്യിദന്മാരുടെയും എല്ലാവരുടെയും ദർജകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം നിങ്ങളെല്ലാവരും ശക്തിയായി മുറുകെ പിടിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ ഹനീഫ മൗലവി സുഖമില്ലാതെ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യം എന്നെ ഈ ആലപ്പുഴയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് മുമ്പ് വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. എംപിൻ്റെ ഉസ്താദാണ്. ഈ ആലപ്പുഴയിൽ ആദ്യമായി എന്നെ കൊണ്ടുവന്നതും വയത് പറയിപ്പിച്ചതും എല്ലാം അനീഫ മൗലവിയാണ്. ഇന്ന് അദ്ദേഹത്തിന് ആരോഗ്യമില്ല. അല്ലാഹു തആല ആരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തിന് ദീർഘായുസ്സ് നൽകട്ടെ. വളരെയധികം വിഷമത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊറോണയും അതുപോലെ മറ്റ് നിപ്പയും പല രോഗങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇതെല്ലാം മനുഷ്യരുടെ തെറ്റിൻ്റെ പേരിൽ അല്ലാഹു ശിക്ഷ സൂചനയായി തരികയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ നമ്മുടെ തെറ്റുകൊണ്ട്. അല്ലാഹു നമ്മളെ ശിക്ഷിക്കാതിരിക്കട്ടെ. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്. ഞങ്ങൾ പാപം കൊണ്ട് നീ ഒരിക്കലും
ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. റഹ്മാൻ റഹീമേ, ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും, മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവർക്കും, എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്നവനാണല്ലോ നീ, റഹ്മാനാണല്ലോ ദുനിയാവിൽ. അതുകൊണ്ട് എല്ലാവർക്കും നീ ഗുണം ചെയ്യണേ അല്ലാ. എല്ലാവരിൽ നിന്നും ഈ രോഗം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ തുറന്നു പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാൻ റഹീമേ, ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച്, പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിൽ മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. കുട്ടികളെല്ലാം മാസ്ക് ധരിക്കേണ്ടതൊക്കെ ആയിരുന്നു, പക്ഷേ എല്ലാവരും കൂടി ഞാനുള്ളത് കൊണ്ട് വേഗത്തിൽ കശിലാക്കിയാളം ഇവിടുന്ന് ഈ സ്ഥാപനത്തെ സഹായിച്ച തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ മറ്റ് വസ്ത്രം വാങ്ങാനും സൗകര്യങ്ങൾ ചെയ്യാനും സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അവർക്കെല്ലാം നീ ഖൈറ് ചെയ്തു കൊടുക്കണേ അല്ലാ.